ലോകത്തിലെ വെച്ച് ഏറ്റവും എക്സ്പെൻസീവ് ആയ കുറച്ച് കാറുകൾ, കാഴ്ചയിൽ തന്നെ ഏവരും അത്ഭുതപ്പെട്ടു പോകുന്ന തരത്തിലുള്ളവ. അത്തരത്തിലുള്ള കുറച്ച് എക്സ്പെൻസീവ് ആയ കാറുകളെ പറ്റിയാണ് നിങ്ങൾ അറിയാൻ പോകുന്നത്. അപ്പോൾ അധികം ആമുഖമില്ലാതെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി മെർസിഡീസ് AVTR. മെർസിഡീസ് കമ്പനി അവതാർ മൂവി മോഡലിലാണ് ഈ കാർ നിർമ്മിച്ചുണ്ടാക്കിയത്. ഈ കാറിന്റെ വീലിലുള്ള ലൈൻ ഡിസൈൻ പോലും അവതാർ പടത്തിലെ പൂ ഡിസൈൻ പോലെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിനെതിരത്തിൽ ഈ കാറിന് സൈഡ് വേയിലൂടെയും മോടിക്കാൻ സാധിക്കും. കാറിന്റെ പുറകിലായി 33 വരുന്ന ബയോണിക് ഫ്ലാപ്സ് ഉണ്ട്. കാർ പോകുന്ന വേഗത്തിനും തിരിവിനും അനുസരിച്ച് ഈ ബയോണിക് ഫ്ലാപ്സ് മൂവ്മെന്റ് കൊടുത്തുകൊണ്ടേയിരിക്കും. ബ്രേക്ക് ചവിട്ടുമ്പോഴാകട്ടെ ബയോണിക് ഫ്ലാപ്സ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ റെഡ് ലൈറ്റും തെളിയും. അതേപോലെ തന്നെ ഈ കാറിന് സ്റ്റിയറിംഗ് എന്നൊരു കാര്യമില്ല. കാറിന്റെ സെന്ററിൽ കാണുന്ന ഈ പാഡ് ഉപയോഗിച്ചാണ് ഇത് ഓടിക്കുന്നത്. ഇതുകൂടാതെ മറ്റൊരു രീതിയിലും ഇത് ഓടിക്കാൻ സാധിക്കും. അതെങ്ങനെയെന്നാൽ ഈ കാറിൽ ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് ഉണ്ട്. അതായത് ഈ ബാൻഡ് തലയിൽ വെച്ചാൽ ഇത് നമ്മുടെ ബ്രെയിൻ സ്കാൻ ചെയ്ത് നമ്മൾ കൊടുക്കുന്ന ഓർഡേഴ്സ് എല്ലാം അനുസരിച്ച് ഈ കാർ ഓടും. രാത്രിയിൽ ഈ കാർ കാണുമ്പോഴാണ് ഇതിന്റെ ലൈറ്റിംഗ്സ് എത്രമാത്രം ഭംഗിയുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കാർ ഡോർ പോലും ഒരു തുമ്പിയുടെ ചെറുകിന് സമാനമായാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ രൂപ ശരാശരി 6 കോടിക്ക് മേലെ ഇതിന് വില വരും. അടുത്തത് BMW വിഷൻ നെക്സ്റ്റ് 100. BMW കാർ കമ്പനി 1916 സ്റ്റാർട്ട് ചെയ്യുന്നത്. 2016 കൂടി BMW കമ്പനി ആരംഭിച്ചിട്ട് 100 വർഷം തികഞ്ഞിരുന്നു. അതുകൊണ്ടാണ് BMW വിഷൻ നെക്സ്റ്റ് 100 എന്ന ഈ കാർ നിർമ്മിച്ചതും ഇതിന് ഇത്തരത്തിലൊരു പേര് നൽകിയതിന്റെയും കാരണം. ഇതൊരു ഫുള്ളി ഓട്ടോമാറ്റിക് ആയ കാറാണ്. നമ്മൾ എവിടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നുവോ അവിടേക്ക് നമ്മൾ ഡ്രൈവ് ചെയ്യാതെ തന്നെ ഇത് നമ്മളുമായി പോകും. ഇനി നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റിയറിംഗ് ഉപയോഗിച്ച് നമുക്ക് മാനുവൽ ഡ്രൈവിംഗും ചെയ്യാൻ സാധിക്കും. ഈ കാറിന്റെ വീൽസ് പോലും സാധാരണഗതിയിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാകില്ല. കാർ തിരിക്കുന്നതനുസരിച്ച് കാറിന്റെ പാനൽ ഇത്തരത്തിൽ വിരിയുകയും അടയുകയും ഒക്കെ ചെയ്യും. ഈ കാറിന്റെ ഫ്രണ്ട് ഗ്ലാസ് തന്നെ ഒരു മോണിറ്റർ ആണ്. റോഡിലുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി സ്കാൻ ചെയ്ത് ഈ ഗ്ലാസിലൂടെ കാണിച്ചുകൊണ്ടേയിരിക്കും. ഈ കാറിലുള്ള 4 ഡോറുകളും ഫ്ലൈയിങ് വിങ്സ് പോലെയാണ് ഓപ്പൺ ആകുന്നത്. ഈ കാറിന്റെ വില ഇന്ത്യൻ രൂപ 15 കോടിയിലേറെ വരും. അടുത്തത് റോൾസ് റോയ്സ് 103EX. റോൾസ് റോയ്സ് കമ്പനി ആഡംബര കാറുകൾ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. അതിലെ ഏറ്റവും വിലയേറിയതും ടോപ്പ് മോഡലുമായ കാറാണിത്. ഈ കാർ 2035 മാത്രമേ വിൽപ്പനയ്ക്ക് പോലും വരികയുള്ളൂ. ഈ കാറിലുള്ള 2 ലഗേജ് സൂട്ട് കേസുകൾക്ക് റോൾസ് റോയ്സ് കമ്പനിയുടെ ഫൗണ്ടറുടെ പേരാണ് വെച്ചിരിക്കുന്നത്. കാറിന്റെ ഡോർ സൈഡിലൂടെയും ടോപ്പിലൂടെയും ഓപ്പൺ ആക്കാൻ സാധിക്കും. കൂടാതെ കാറിന് സ്റ്റിയറിംഗ് ഇല്ല, ഫുള്ളി ഓട്ടോമാറ്റിക് ആയ ഒരു കാറാണിത്. കാറിനുള്ളിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയോട് നമ്മൾക്ക് സംസാരിക്കുക വരെ ചെയ്യാം. കേട്ടില്ലേ, നമ്മൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും അത് മറുപടി നൽകും. നമ്മൾക്ക് എവിടെ പോകണം എന്ന് പറയുന്നു അവിടേക്ക് നമ്മളെ കൊണ്ടുപോകും. ഈ കാറിന് വീലുണ്ടെന്ന് പോലും കണ്ടാൽ മനസ്സിലാകില്ല. ഈ കാറിന്റെ ശരിയായ വില റോൾസ് റോയ്സ് കമ്പനി ഇന്നേ വരെ പുറത്തുവിട്ടിട്ടില്ല. എങ്കിലും ഇതിന് വില ഏകദേശം 20 കോടിക്ക് അടുത്ത് വരുമെന്ന് പറയുന്നു. അടുത്തത് റെനോൾഡ് ട്രസർ. റെനോൾഡ് കമ്പനി ഈ കാർ സ്പോർട്സ് കാർ ആയും ലക്ഷറി കാർ ആയും മിക്സ്ഡ് ആയിട്ടാണ് ഉണ്ടാക്കിയത്. ഈ കാർ വെറും 4 സെക്കൻഡിൽ 100 കിലോമീറ്റർ സ്പീഡിൽ പോകും. കാറിലുള്ള ഈ ഹോൾസ് വഴിയാണ് പുറത്തുള്ള ഫ്രഷ് എയർ കാറിനുള്ളിലേക്ക് പോകുന്നത്. ഈ കാറിന്റെ ഡോർ ഓപ്പൺ ആകുന്നത് വരെ ഒരു കടൽ ചിപ്പിക്ക് സമാനമായാണ്. അതേപോലെ കാറിന്റെ ലൈറ്റ്സിലേക്ക് നോക്കിയാലും വളരെ ഡിഫറൻറ് ആയിട്ടുള്ള ഡിസൈനിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. കാറിന്റെ വേഗത കൂടുന്നതനുസരിച്ച് കാറിലെ ലൈറ്റിന്റെ ഡിസൈനും ലൈറ്റിന്റെ നിറങ്ങളും മാറും. കൂടാതെ ഈ കാറിന്റെ അടുത്ത വേർഷൻ എന്ന നിലയിൽ 8 വീലുകളുള്ള ഒരു കാറും ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കാറിന്റെ വില ഏകദേശം 7 കോടിക്ക് മേലെ വരുമെന്ന് പറയുന്നു. അടുത്തത് DS10. ഇതൊരു ഫുള്ളി ഇലക്ട്രിക് സ്പോർട്സ് കാർ ആണ്. ഇതിൽ 1360 ഹോഴ്സ് പവർ എഞ്ചിൻ ഉണ്ട്. അതേപോലെ 1000 കിലോ വാൾട്ട് പവറും. ഇലക്ട്രിക് കാർ ആണെങ്കിലും ഈ കാർ 460 കിലോമീറ്റർ സ്പീഡിലും പോകും. 2018 വരെ ഇതായിരുന്നു ലോകത്തിലെ ഏറ്റവും ഹൈ സ്പീഡ് ഇലക്ട്രിക് കാർ. ഒരേ സമയം 2 പേർക്ക് ഇരിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഇതിന്റെ സീറ്റിംഗ്. ഈ കാറിന്റെ സ്പീഡ് അനുസരിച്ച് ഇതിന്റെ ലൈറ്റിന്റെ ഡിസൈനും മാറിക്കൊണ്ടേയിരിക്കും. ഇതിന്റെ വില എന്ന് പറയുന്നത് ഇന്ത്യൻ രൂപ 6 കോടിയോളം രൂപ വരും. അടുത്തത് ഓഡി സ്കൈ ഫെറി. ഇതും ഫുള്ളി ഓട്ടോമാറ്റിക് ആയ ഒരു കാറാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇതിനുള്ളിൽ ഡ്രൈവർ ഇല്ലാതെ തനിയെ വരുന്നതാണ്. നിങ്ങൾക്കിനി ഡ്രൈവ് ചെയ്യണമെങ്കിൽ ഇതിന്റെ സ്റ്റിയറിംഗ് ഇത്തരത്തിൽ ഓപ്പൺ ആക്കിയെടുത്ത ശേഷം നമുക്കിത് മാനുവലായി ഡ്രൈവ് ചെയ്യുവാനും സാധിക്കും. അതേപോലെ കാറിന്റെ നീളം നമുക്ക് ഇഷ്ടാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുവാൻ സാധിക്കും. ഈ കാറിൽ മുഴുവൻ ടച്ച് സ്ക്രീൻ സിസ്റ്റം ആണുള്ളത്. ഈ കാർ 62 സെക്കൻഡിൽ 80 കിലോമീറ്റർ സ്പീഡിൽ ഓടും. ലക്ഷറി കാറുകളിൽ ഈ കാർ കുറഞ്ഞ വിലയ്ക്ക് തയ്യാറാക്കിയതിനാൽ തന്നെ ഈ കാറിന്റെ വില 1.4 കോടി രൂപയാണ്. അടുത്തത് ഡെവൽ 16. ദുബായിലാണ് ഈ കാർ നിർമ്മിച്ചത്. ഇതിനുള്ളിൽ 5000cc എഞ്ചിൻ ആണ് ഉള്ളത്. ഇതാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ CC ഉള്ള എഞ്ചിൻ കാർ. ഇതൊരു ഫുള്ളി സ്പോർട്സ് കാർ ആയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ കാറിന്റെ വില എന്ന് പറയുന്നത് ഇന്ത്യൻ രൂപ 16 കോടിയിലേറെ വരുമെന്ന് പറയുന്നു. അടുത്തത് BMW കളർ ചേഞ്ചിങ് കാർ. BMW ആണ് ഈ കാണുന്ന കളർ ചേഞ്ചിങ് കാർ ഉണ്ടാക്കിയത്. ഈ കാർ വൈറ്റ് ആൻഡ് ഗ്രേൻ എന്ന് പറഞ്ഞ 2 കളറുകളിലേക്കാണ് മാറുന്നത്. ഈ കാറിന്റെ വീലിലെ പ്ലേറ്റ്സിന്റെ കളർ വരെ മാറ്റാൻ സാധിക്കും. അതേപോലെ കാറിനുള്ളിലെ TV എല്ലാത്തരം ഫെസിലിറ്റികളും ഉണ്ട്. ഭാവിയിൽ ഇത്തരത്തിൽ പല നിറങ്ങളിലേക്ക് മാറ്റുന്ന രീതിയിൽ കാറുകൾ നിർമ്മിക്കാൻ കമ്പനി ഉദ്ദേശിക്കുന്നുമുണ്ട്.
അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി, നമസ്കാരം.